വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവതാ. ഗുരുർ ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ, ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം മേടസംക്രമം വിഷുബലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMECT KP അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഈ വർഷത്തെ മേടസംക്രമത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. കുംഭശനി മേടവ്യാഴം, കൊല്ലവർഷം 1199 ആണ്ട്, മീനമാസം 31 2024 April 13 ശനിയാഴ്ച ഉദിച്ച് 36:52 അതായത് രാത്രി 9:04 മകീര നക്ഷത്രവും ശുക്ലപക്ഷ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനാനാമ നിത്യയോഗവും കൂടിയ സമയത്ത് വൃശ്ചിക ലഗ്നം കൊണ്ട് മേടസംക്രമം നടക്കുന്നു. അതായത് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടരാശിയിലുള്ള അശ്വതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. മേടസംക്രമത്തെ പുതിയ വർഷത്തിൻ്റെ തുടക്കമായി തന്നെയാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. സൂര്യൻ്റെ മേടരാശി സംക്രമം കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. അതായത് മേടസംക്രമം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങളും ചില നക്ഷത്രക്കാർക്ക് മധ്യമമായ ഫലങ്ങളും ചില നക്ഷത്രക്കാർക്ക് അശുഭമായിട്ടുള്ള ഫലങ്ങളുമാണ് ഉണ്ടാവുക. അതിനെക്കുറിച്ച് ഓരോ നക്ഷത്രക്കാരുടെ ഫലങ്ങളും പറയാം. ഓരോരുട്ടാദി നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവഗുണം എല്ലാ കാര്യങ്ങളും ദീർഘവീക്ഷണത്തോടുകൂടി കാണുന്നവരാണ്. ഈ നക്ഷത്രക്കാർ സ്ഥിരമായി ഒരിടത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. ഇവരുടെ സ്വഭാവം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവർ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്. ധനവാന്മാരായിരിക്കും. നിസാര കാര്യങ്ങളും വലുതാക്കി കാണിക്കും. സ്വന്തം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ കൃത്യനിഷ്ഠയുള്ളവരാണ്. ഇവർക്ക് ദീർഘായുസ്സൊക്കെ ഉണ്ടാകും. ഈ വർഷത്തെ വിഷുബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂരോരുട്ടാദി നക്ഷത്രം മധ്യശൽക്കത്തിൽ വരുന്ന ഒരു നക്ഷത്രമായതുകൊണ്ട് വളരെയധികം രാജ ബഹുമാനാദി ഗുണങ്ങളും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുകയും സൽക്കീർത്തിയും വളരെയധികം പ്രതാപവും ചെയ്യുന്ന തൊഴിലിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നല്ലവണ്ണം അനുഭവിക്കാൻ കഴിയും. ഉയർന്ന സ്ഥാനമാനങ്ങളും കർമ്മ വ്യാപാര വ്യവസായാദികളിലൊക്കെ ഗുണാനുഭവങ്ങളും ഒക്കെ ബലമായി അനുഭവിക്കാൻ കഴിയും. വളരെ നല്ല വിഷുബലം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.